മലപ്പുറം പുതുവലിൽ ഏലച്ചെടികൾ നശിപ്പിച്ചതായി പരാതി. പനീർശെൽവം വിജയലക്ഷ്മി ദമ്പതികളുടെ 85 സെന്റ് സ്ഥലത്തെ 300 ഏലച്ചെടികളാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ പീരുമേട് DYSP പരാതി നൽകിയതായി സ്ഥലമുടമ പറഞ്ഞു. പനീർശെൽവത്തിന്റെ കൃഷിയിടത്തിലേക്ക് കയറുന്നിടത്ത് സമീപവാസി ഒടിഞ്ഞ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. കൃഷിയിടത്തിലേക്ക് വളവും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നതിന് തടസ്സമായി ഗേറ്റിന് മുൻപിലായി സ്ഥാപിച്ച പോസ്റ്റ് മാറ്റണമെന്ന് പനീർശെൽവം മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഇവിടെ DYFI കൊടി സ്ഥാപിക്കുകയും പിന്നീട് കൊടി നശിപ്പിച്ചുവെന്ന് പീരുമേട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് തന്റെ കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നതെന്ന് സ്ഥലമുടമ പനീർശെൽവം പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഹിമാലയ യാത്രയ്ക്ക് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വൈകുന്നേരം CIV എന്ന് പറഞ്ഞു, നിങ്ങൾ DYFI കൊടിമരം നശിപ്പിച്ചോ എന്ന് പറഞ്ഞ് എന്നോട് ഒന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ 10-40 കൊല്ലമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ്, ഞാനത് ചെയ്തിട്ടില്ല, മാത്രമല്ല ഞാനിപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. കുടുംബവും വന്നില്ല, ഞാനില്ലാത്തതുകൊണ്ട് അവർ പറമ്പിൽ വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് പറമ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 100 ചെടികൾ ഏലത്തട്ടകൾ ഒടിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ കേദാർനാഥിലായിരുന്നു. അന്നേരം ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പോലീസിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ പേരിലേക്ക് ഇന്നേക്ക് 8 ദിവസം മുമ്പായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച CI വിളിച്ച് പ്രതികളെന്ന് സംശയിക്കുന്നവരുമായിട്ട് വിളിച്ച് സംസാരിച്ചു. 5 വർഷത്തോളമായി പരിപാലിച്ചു വന്നിരുന്ന ഏലച്ചെടികളിൽ ഇപ്പോഴാണ് കർഷകന് വിളവ് ലഭിച്ചു തുടങ്ങിയത്. ഇതിനിടയിലാണ് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നതിന് തുല്യമായി മനുഷ്യകരങ്ങളാൽ ഏലച്ചെടികൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച് തമിഴ്നാട്ടിൽ നിന്നും ചാണകമടക്കമുള്ള വളങ്ങൾ എത്തിച്ച് പരിപാലിച്ചു വന്നിരുന്ന ഏലച്ചെടികളാണ് നശിപ്പിച്ചത്. ഞങ്ങളുടെ ഈ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരു പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം മാത്രമായിരുന്നു. ആ ആദായമാണ് ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 120,000 രൂപ മുടക്കി തമിഴ്നാട്ടിൽ നിന്ന് ആട്ടിൻകാഷ്ടവും ചാണകവും കൊണ്ട് ഇറക്കിയിട്ടാണ് കൃഷി ഈ രീതിയിലാക്കുകയും ഇതുപോലെ കായ് ഈ വർഷമാണ്, ഈ 10 കൊല്ലത്തിൽ ഈ വർഷമാണ് എനിക്ക് ഇത്തിരി കായ് ഈ ചെടിയിൽ കണ്ടത്. ആ എൻ്റെ വരുമാന മാർഗമാണ്, എൻ്റെ ജീവിത മാർഗമാണ് ഇപ്പം നശിപ്പിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ആ കൊടി നാട്ടിയവരും അതിൻ്റെ പിന്നലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും തന്നെയായിരിക്കും. മറ്റൊരാളും ഇത് ചെയ്യാൻ യാതൊരു ഇതുമില്ല. എനിക്കിവിടെ യാതൊരു ശത്രുക്കളും ഇല്ലാത്തതാണ്. ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ മുട്ടിച്ചിരിക്കുകയാണ് ഇപ്പം. സംഭവത്തിൽ പീരുമേട് DYSP പരാതി നൽകിയതായും സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും ദമ്പതികൾ പറയുന്നു. KCB നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ച പനീർശെൽവത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഇപ്പോഴുള്ള ഈ കൃഷിയിടം. ഒരു കേസ് നിലനിൽക്കുന്നതിനാൽ തനിക്ക് ലഭിക്കേണ്ട സർവീസ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നതിനാൽ വരുമാന മാർഗമായ ഏലച്ചെടികൾ നശിപ്പിച്ചതിലൂടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും നീതി ലഭ്യമാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും പനീർശെൽവവും വിജയലക്ഷ്മിയും പറയുന്നു. എൻ ലൈക്ക് ന്യൂസ്, പീരുമേട്.